കർത്താവിൻ്റെ തന്നെ നാമം ഇന്ന് രാത്രിയും നമ്മുടെ നടുവിൽ എന്നും എന്ന പോലെ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയുടെ ഭാഗമായി തീരുവാൻ കർത്താവ് ഒരിക്കൽ നല്ല അവസരത്തിനായി സ്തോത്രം അക്ഷരനഗരിയുടെ ഹൃദയഭാഗത്ത് ദൈവസഭകൾ ഒരുമിച്ച് കൂടി ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുകയും ഈ ദേശത്തോട് കർത്താവിന് സ്നേഹമുണ്ട് എന്ന് നമ്മുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും കൊണ്ട് വിളിച്ചു പറയുവാൻ ദീർഘവർഷങ്ങളായി ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കേവലം ഒരു കൺവെൻഷൻ നടത്തി അഞ്ചാറ് ദിവസങ്ങൾ നാം ഇവിടെ കൂടുന്നതിനപ്പുറത്ത് ദേശത്തോടുള്ള നമ്മുടെ പ്രബുദ്ധതയുണ്ട് നമുക്കൊരു കർത്തവ്യമുണ്ട് നാം ഈ മണ്ണിനോടും കടപ്പെട്ടവരാണല്ലോ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള നിയോഗം ലഭിച്ച ദൈവഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു ഫ്രൈസ്തലോൺ ഈ മണ്ണിൽ പാർക്കുന്ന നമുക്ക് നല്ല കാഴ്ചപ്പാട് നല്ല ദർശനം നല്ല ഭാവിയെക്കുറിച്ചുള്ള കരുതലൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവസഭകളെക്കുറിച്ചൊക്കെ ഉണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഒന്നും തെറ്റല്ല എന്നാൽ ആത്മ നിറവിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം ചില പ്രത്യേക നിലവാരത്തിലേക്ക് ദൈവമക്കൾ പരിശുദ്ധാത്മാവ് ശക്തി ലഭിച്ചാൽ നയിക്കപ്പെടും അപ്പോസ പ്രവർത്തിന്ന് തന്നെ നൂറുകണക്കിന് വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ വാക്യം എടുത്തെടുത്ത് പറഞ്ഞ് ധ്യാനിക്കാമെങ്കിലും അല്ലെ ഇന്ന് രാത്രിയിലെ വചന ശിശുശ്രീയോട് നീതി പുലർത്തുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന അഞ്ച് ആറ് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം പ്രസ്തരോട് അല്ലല്ല അപ്പോസ പ്രവർത്തിയുടെ പ്രാരംഭ അധ്യായങ്ങളിൽ ആത്മനിറവ് പ്രാപിച്ചവരുടെ ജീവിതത്തിലുണ്ടായ പ്രകടമായ മാറ്റങ്ങൾ എന്താണെന്ന് കേൾവിക്കാരായ ദൈവദാസിദാസന്മാരും അല്ലെ ശുശ്രൂഷിക്കുന്ന ഞാനും ഉൾപ്പെടെയുള്ള ശുശ്രൂഷക സംഘങ്ങളും ഒരുപോലെ തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു പ്രൈസ്തലോഡ് പ്രകടമായ മാറ്റമുണ്ടായി ആത്മീയനാണ് എൻ്റെ ഹൃദയം ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് നടത്താൻ പോരാ നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും ഈ ആത്മ നിറവിൻ്റെ അല്ല ഈ സാന്നിധ്യത്തിൻ്റെ അളവ് ലോകം തിരിച്ചറിയണം പ്രൈസ്തലോഡ് അല്ലേ ഒന്നാമത് അവരിൽ ഉണ്ടായ മാറ്റം അപ്പോസ്റ്റൽമാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത് അവരിൽ ഉണ്ടായ മാറ്റം അപ്പോസ് രണ്ടിന്റെ ഒന്ന് നാലിന്റെ മുപ്പത്തിരണ്ട് വാക്യങ്ങളൊക്കെയാണ് എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ലെങ്കിലും ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ് രണ്ടിന്റെ ഒന്നാം വാക്യം മാത്രം വായിക്കും എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു ഇവിടെ ഞാൻ വായിച്ചത് ആത്മ നിറവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ജനത്തെ കണ്ടോ യും പ്രാർത്ഥനയും ഒരുമിച്ച് പോകണം സ്ത്രോത്രം കണ്ണൊക്കെ നല്ലതാ ക്രൂസൈഡ് നല്ലതാ അത് എൺപത്തഞ്ചായാലും നൂറായാലും തൊണ്ണൂറായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഐക്യതയും പ്രാർത്ഥനയും ഒരുമിച്ച് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആത്മസാന്നിധ്യം ഇല്ലെന്നാണ് അല്ല രണ്ട കൂടെ ഉണ്ട് ക്രൈസ്തലാണ് ഐക്യതയും ആത്മസാന്നിധ്യം കയ്യോട് കൈ ചേർത്ത് പോകുന്നതാ ലേഖനത്തിലും എഫ് എസ് ലേഖനത്തിലും ഒക്കെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കണം ഇവിടെ അപ്പോസ്തലന്മാർ ഒരു കാലഘട്ടത്തിൽ ഒരേ തൊഴിൽ ചെയ്തവരാ കടലിൽ അവരധ്വാനിക്കുന്ന സമയത്ത് ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു വലയെറിയാനും മലളീ മത്സ്യം പിടിക്കുവാനും വല കലളിയെ നെയ്യാനും വല കുത്തിക്കെട്ടാനും പടക് തള്ളാനും ഒക്കെ ഒരു പ്രശ്നവും പക്ഷെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കൂടെ യേശു മുന്നി നടന്നിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളാ അവരുടെ ചോദ്യങ്ങൾ ആരാ വലിയവൻ എന്നാണ് അല്ല ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ലോകത്തിലെ ഏറ്റവും വലിയവൻ ആരാണെന്നാണ് ഏറ്റവും ചെറിയവൻ ഞാനാണെന്ന് ആരെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ അന്ന് ഈ പ്രശ്നമെല്ലാം തീരും ഹാലലു അടുത്തിരിക്കുന്ന ആളിനെക്കാട്ടി ഞാൻ ചെറിയവനാണെന്ന് ഒറ്റ വാക്കിൽ ഒരു സാക്ഷ്യം പറഞ്ഞാൽ മതി സഭയിലെ പ്രശ്നവും തീരും സംഘടനയിലെ പ്രശ്നവും തീരും ആരാ വലിയവനെന്ന് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയില്ല നമുക്ക് സകല ആത്മീയ താളവും തെറ്റിയത് ഇത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ആരാ മിടുക്കൻ ആരാമൻ ആർക്കാ അറിവ് കൂടുതൽ ആർക്കാ ആള് കൂടുതൽ ആർക്കാ അംഗീകാരം കൂടുതൽ ആർക്കാ കൂടുതൽ കയ്യടി കിട്ടിയത് എന്ന് കണ്ടുപിടിക്കുവാനുള്ള വ്യഗ്രതയിലാ നമ്മുടെ ആത്മീയം നഷ്ടപ്പെട്ടത് ഞാൻ ആ ചെറിയവൻ പറയാൻ വേണ്ടി അതിനാളും ആൾക്കൂട്ടം ഓട്ടും പോന്നും വേണ്ട അതിന് ഒറ്റ തീരുമാനമേ ഉള്ളു ആത്മാവിന് വിധേയപ്പെടുത്തു കൊടുക്കുക അവനത്ര ചെറിയവൻ ഭൂമിയിൽ ഏറ്റവും ചെറിയവനെന്ന് സമ്മതിക്കുന്നവനാ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഈ അപ്പോസ്തനായ പൗലോസിനെ അല്ലല്ല അഞ്ചു വർഷത്തിൽ ഒരിക്കൽ ഞാൻ എൻ്റെ കണക്ക് വെച്ച് പറയുകയാണ് അല്ലല്ലേ ഈ തൻ്റെ സാക്ഷി ഒന്ന് പുതുക്കുന്ന വലിയ ഇഷ്ടമായിരുന്നു അല്ല അഞ്ചു വർഷം കൂടുമ്പം താൻ ഒന്നും കൂടെ ഒന്ന് പറയും ഞാൻ ആരാണ് ഒന്ന് കോരിന്തർ പതിനഞ്ചിന്റെ ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ അപ്പോസനായ പൗലോസ് പറയുകയാണ് ഞാൻ അപ്പോസ്റ്റൽമാരിൽ ഏറ്റവും ചെറിയവനാണ് അപ്പൊ അപ്പോസനായ പൗലോസിനെ ഒന്നുകൊരിന്തർ അല്ലെങ്കിൽ കൊരിന്ത ലേഖനം എഴുതുമ്പോൾ അമ്പത്തഞ്ചു വയസ്സ് പ്രായമുണ്ട് അമ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ പൗലോസ് പറയുകയാണ് ഈ സകല അപ്പോസ്തലന്മാരിലും ആരാ ചെറിയവൻ ഞാനാ ചെറിയവൻ ഏകദേശം പത്തിരുപത്തഞ്ച് വർഷമായി ശുശ്രൂഷയിൽ അപ്പോസ്തല പൗലോസ് ഇവിടെ അഞ്ച് വർഷമായി കഴിയുമ്പോൾ പറയും ഞാനാ വലിയവൻ ഇവിടെ ഇരുപത്തഞ്ചാമത്തെ വർഷം പൗലോസ് പറയുകയാണ് അല്ലല്ല സകല സെൻട്രൽ പാസ്റ്റർമാരെ കാട്ടിലും സകല മേഖലാ പാസ്റ്റർമാരെ കാട്ടിലും സകല റീജ്യൻ പ്രസിഡന്റുമാരെ കാട്ടിലും സകല ജനറൽ പ്രസിഡന്റ്മാരെ കാട്ടിലും ഞാനാ ചെറിയവനാണ് അങ്ങനെ പറയുന്ന ഒരു നാക്ക് നമുക്കുണ്ടെങ്കിൽ സുവിശേഷം പരന്നത് തന്നെ ഹാലലൂയ്യ അതിൻ്റെ അർത്ഥം നിങ്ങളെ കൊച്ചാക്കിയെന്നോ നിങ്ങളുടെ സ്ഥാനത്തെയോ ശുശ്രൂഷയോ ചെറുതാക്കിയെന്നല്ല ഹൃദയം കൊണ്ട് അംഗീകരിക്കണം എൻ്റെ വലുപ്പം ക്രിസ്തു തന്ന വലുപ്പമാണ് എൻ്റെ അനുഗ്രഹം ക്രിസ്തുവിലെ അനുഗ്രഹമാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ച ക്രിസ്തുവാണെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ചെറിയവനാണെന്ന ബോധ്യമാണ് ഹാലലൂയ്യ ഹാലലൂയ്യ നമ്മൾ വലിയവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ മറന്നുപോയത് ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ സ്നേഹവും നമ്മിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുവാനാണ് മറന്നുപോയത് പിന്നെ ഒരു അഞ്ചു വർഷം കൂടെ കഴിഞ്ഞു അറുപത് വയസ്സ് പ്രായമായി എഫ് എസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്റ്റനായ പൗലോസിന് വയസ്സ് അറുപത് എഫ് എസ് മൂന്നിൻ്റെ എട്ടാം വാക്യത്തിൽ അപ്പോസ്റ്റനായ പൗലോസ് പറയുന്നു ഭൂലോകത്തിലുള്ള സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനാണ് അപ്പം ആദ്യമേ പറഞ്ഞു സകല പാസ്റ്റർമാരെ കാട്ടി മനസ്സിലാകുന്ന ഭാഷയെ പറയാ സകല പാസ്റ്റർമാരെ കാട്ടി ആരായിരുന്നു ചെറുത് ഞാനാ ചെറുത് അറുപതാമത്തെ വയസ്സിൽ പറയുക ഭൂമിയിലുള്ള സകല വിശ്വാസികളെക്കാട്ടിലും ആരാ ചെറുത് ഞാനാ ചെറുത് ഇങ്ങനെ നമ്മൾ സാക്ഷ്യം പറയാം നമ്മൾ ഓരോ വർഷം കൂടുന്തോറും നേടിയതിൻ്റെ കണക്കും നേട്ടത്തിന്റെ കണക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ചെയ്ത കാര്യങ്ങളും പറയാനുള്ള വ്യഗ്രതയില്ല പക്ഷെ പൗലോസ് പറയുക സകല വിശുദ്ധന്മാരെ കാട്ടിലും സകല വിശ്വാസികളുടെ നടുവിൽ എന്നെ കൊണ്ട് നിർത്തിയാൽ ഞാനാ ഏറ്റവും ചെറിയവൻ ഹാലലു പിന്നെ ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞു അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് തിമത്യോസിന്റെ ഒന്നാം ലേഖനം എഴുന്നത് ഒന്ന് തെമിത്തി ഒന്നിന്റെ പതിനഞ്ചിൽ ഇങ്ങനെ കുറച്ചു വെച്ചു പ്രൈസ് ക്രിസ്തുവേഷു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വാസിയോ അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമത് ഹാലല അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ പറയുന്നു പാസ്റ്റർമാരിൽ ഏറ്റവും ചെറിയവൻ ഞാനാണെന്ന് അറുപതാമത്തെ വയസ്സിൽ പറയുന്നു വിശ്വാസികളുടെ അടുത്താണ് അടുത്തടുക്ക് നിർത്തിയാൽ ഞാൻ ആ ചെറിയവൻ എന്ന് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ പറയുന്നു ഭൂലോകത്തിലുള്ള സകലരെ ഒന്ന് നിർത്തിയാൽ അവരെക്കാട്ട് ഒരു യോഗ്യത എനിക്ക് ഇല്ല ഞാനും ഒരു പാപിയായിരുന്നു ഈ ബോധ്യം അകത്തില്ലാത്തത് കൊണ്ടാണ് നമ്മിലെ സ്വയം വളരുന്നത് പാപത്തിന്റെ പടുക്കൂടിൽ നിന്ന് പിടിച്ചുയർത്തിയ ദൈവസ്നേഹത്തെ മക മറന്നിട്ട് നമുക്ക് എന്തു വലുതാകാനാ ഹലലോയ്യ ദൈവസ്നേഹം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന അഭിമാനമല്ലാതെ ഒരഹങ്കാരത്തിന്റെ വാക്കുപോലും ഒരു ആത്മീയന്റെ ആദരത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഉച്ചരിച്ചുകൂടോ ഈ ശക്തി ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ ദൈവഹിതത്തിലേക്ക് ചെറുതാക്കി കൊടുക്കുന്ന ഈ ശക്തിക്കായി എത്ര പേർ കൊതിക്കും പ്രാർത്ഥിക്കും ക്രൈസ്തരുടെ അലടിയ ആസാമും ഒറീസയും പഞ്ചാബും അലഴിയ നോർത്ത് ഇന്ത്യയിലെ സകല ഗ്രാമങ്ങളും കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ പാടാ എന്നിലെ സ്വയത്തെ കീഴ്പ്പെടുത്തുവാൻ എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ പരിശുദ്ധാൻമാവ് നിങ്ങളുടെ വരുമ്പോൾ ഈ ശക്തിയ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ ദൈവത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ശക്തി ഹലലുയാ അതിനുവേണ്ടി പ്രാർത്ഥിച്ചി ഹാലൽ കൈവെച്ച് നൂറ് രോഗികളൊന്നും സൗഖ്യമാക്കിയില്ലെങ്കിലും ആകാശം കീഴ്മയിൽ ഇളക്കാൻ പറ്റിയില്ലെങ്കിലും നാം സ്വപ്നം കണ്ടതൊന്നും ഈ മണ്ണി നടന്നില്ലെങ്കിലും മനുഷ്യർ കാണുമ്പോൾ നിരത്തി വെക്കാൻ ഒന്നുമില്ലെങ്കിലും ദൈവഹിതത്തിലേക്ക് എന്നെ വിധേയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ വിജയിച്ചു റേ ബാലാ ഹുനാദകന ശിഷ്യന്മാരുടെ ആദരത്തിനാര വലിയവൻ ഞങ്ങളിൽ ആരാ വലിയവൻ പത്രോസി ചോദിക്കുന്നു ഞാനാണോ വലിയവൻ യോഹനാൻ അറിയണം ഞാനാണോ വലിയവൻ യൂതക്കറിയണം ഞാനാണോ വലിയവൻ പക്ഷേ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ശക്തി ലഭിച്ചപ്പോൾ അവരൊന്നായി മാറി ഒറ്റ പ്രാവശ്യം പോലും ഒരു ചോദിച്ചില്ല ആരാ വലിയവനെന്ന് ആത്മനിറവുള്ളവ ഒരു സഭയിലും ഈ ചോദ്യം ഉയരത്തില്ല ഞങ്ങളിൽ ആരാ മിടുക്കനെന്ന് എൻ്റെ കൂട്ടത്തിലുണ്ടോ ആത്മ നിറവുള്ള ഒരു സഭയിലും ഒരദരം ഉയരത്തില്ല ഞാൻ മിടുക്കനാണെന്ന് പറയുവാൻ എവിടെങ്കിലും ആരെങ്കിലും ഞാൻ മിടുക്കനാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ ആത്മാവില്ല ഹലലുയ്യാ ഹലലുയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുക എന്തിനാ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താത്മീയം രണ്ട് മുറിക്കകത്ത് നടത്തുന്ന പ്രാർത്ഥനയാണോ ഹലോ ആത്മീയം രണ്ട് ഗ്രൗണ്ടിൽ നടത്തി ആത്മീയമായോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അതിന്റെ പേര് ആത്മാവിന്റെ ഐക്യത അത് കാത്തുപാലിക്കുന്നവൻ ആത്മീയൻ അതി കുറഞ്ഞതൊന്നും ആത്മീയമല്ലോ കോട്ടയം സൗത്ത് നോർത്ത് സെൻ്ററുകൾ മറ്റ് സെൻ്ററുകൾക്കും അല്ലല്ല മറ്റ് സമൂഹങ്ങൾക്കും ഒരു മാതൃകയായി മാറട്ടെ പ്രൈസ് ഫ്രൈസ്തലോ അഭിമാനത്തോടെ തന്നെ പറയട്ടെ ഇവിടെ വന്ന് പ്രസംഗിച്ചോണ്ടൊന്നും അല്ല ഫ്രൈസ്തല അഭിമാനത്തോടെ പറയുന്നു തുടർമാനമായി ഇത് നടക്കുവാൻ ദൈവ അവസരം ഉണ്ടാക്കിയല്ലോ സാധാരണഗതിയിലാണെങ്കിൽ എൺപത്തഞ്ച് വർഷം കൊണ്ട് എൺപത്തഞ്ച് സംഘടനയായിട്ട് തിരിയേണ്ട കാലം കഴിഞ്ഞു പക്ഷേ ഇത് ഒരുമിച്ച് നിർത്തുവാൻ ദൈവം സഹായിച്ചെങ്കിൽ ആത്മാവിൻ്റെ ഐക്യതയിൽ വിശ്വസിക്കുന്ന ആരൊക്കെ ഇതിനകത്തുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അത് പാസ്റ്റർമാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഐക്യത ഒരു മുറിക്കകത്ത് കയറിയിട്ട് ആരാ വലിയവൻ രണ്ട് പത്രോപ യോഗനും ആഗ്രഹമാണ് ദൈവരാജ്യത്തിന്റെ ഇടത്തും വലത്തും യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് നല്ല ആഗ്രഹം അമ്മയും വന്ന് പറഞ്ഞിട്ടുണ്ട് ആഗ്രഹങ്ങളൊന്നും മോശം വന്നില്ല ഇപ്പൊ ഏത് കസേര ഇരിക്കണം എന്നൊക്കെ ദൈവം തീരുമാനിച്ചോളും ഇടത്തും വലത്തും ഒക്കെ ഇരിക്കുന്ന കാര്യം ദൈവം അങ്ങ് തീരുമാനിച്ചോളൂ പക്ഷേ ആത്മനിറവ് വന്നപ്പോൾ എവിടെ ഇരിക്കുന്ന കാര്യമൊന്നും അവർക്ക് അങ്ങ് മറന്നുപോയെന്നേ നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം മർക്കോസിൻ്റെ കൊച്ചു മാളിക മുറിക്കകത്ത് കയറി ഒതുങ്ങിക്കൂടണമെങ്കിൽ ആത്മനിറവിലെ പറ്റത്തുള്ളു കാരണം നൂറ്റി എല്യ പത്തൊമ്പത് പേരെ ഉൾക്കൊള്ളണമെങ്കിൽ ആത്മനിറവിനെ കഴിയത്തുള്ളു മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അകത്താത്മാവില്ല ഹലൂയ്യ എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ അറിയാത്തുള്ളൂ ഇതാ എനിക്കുള്ള നിയോഗം ഇന്ന് രാത്രി നൂറ്റി പത്തൊമ്പത് പേരുടെ കൂട്ടത്തിൽ ഞാനും ചേരും ഞാനും അവരെ പോലെ മാത്രമേ ഉള്ളൂ എന്ന വെളിപ്പാടകത്ത് കയറണമെങ്കിൽ ആത്മാവിന്റെ ശക്തിയാണ് എന്നെ ഒതുക്കുന്നത് സിംഹത്തെ കൊല്ലുന്നതിനെക്കാട്ടിലും കരടിയെ കൊല്ലുന്നതിനെക്കാട്ടിലും ഗോലിയാത്തിനെ വീഴ്ത്തിനെക്കാട്ടിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാ ദാവിതെ ജഡത്തെ ഒതുക്കാൻ കേട്ടോ അഞ്ച് കല്ലും കയ്യിലെടുത്ത് ഉന്നം നോക്കി എറിഞ്ഞ് ഒരുത്തനെ ഗോലിയാത്തിനെ വീട്ടിൽ പട്ടണത്തിൽ പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ ഈ ദാവീത് കൊന്നു എന്നുള്ള അല്ലെങ്കിൽ ഈ സഹോദരി സമാജത്തിൻ്റെ ഗായക സംഘത്തിന്റെ പാട്ടൊക്കെ കേട്ട് കൈയടിച്ച് പോകാം പക്ഷെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറണമെങ്കിൽ തകർന്ന ഹൃദയത്തിന് ഉടമസ്ഥനായി മാറണം ഹലൂയ്യ ഹനയാഗം വീക്ഷിക്കുന്നില്ല ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല ഇല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഹൃദയങ്ങളെ യഹോവ നിരസിക്കുന്നില്ല എന്ന വെളിപ്പാട് ലഭിക്കാത്തിടത്തോളം ദൈവത്തിന്റെ സ്വപ്നത്തിലെ മനുഷ്യരായി നാം മാറത്തില്ല ഹലലുയി എന്തിനാണ് നമുക്ക് ഈ ആത്മശക്തി നമ്മെ ദൈവത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊടുത്ത് മറ്റുള്ളവരെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയ ക്രൈസ്തനോട് അലളിയ കുടുംബത്തിലും സഭയിലുമൊക്കെ സംഘടനയിലും ഐക്യത വെളിപ്പെടണമെങ്കിൽ ആത്മാവിന് പ്രവർത്തനം വിട്ടുകൊടുക്കണം ജഡത്തെ ക്രൂശിച്ച് സ്വയത്തെയും അഹങ്കാരത്തെയും ആണിയോട് ചേർത്ത് ക്രൂശിനോട് ചേർത്ത് ആഞ്ഞടിച്ചെങ്കിൽ മാത്രമേ ഐക്യതയൊരു സംഭവിയുമായി മാറത്തുള്ളുന്നു രണ്ട് സമയമില്ലല്ലോ എന്താണ് ആത്മശക്തി വന്നപ്പോൾ അല്ല അവർക്കുണ്ടായ വ്യത്യാസം അതിൻ്റെ സമാനമാണ് രണ്ടിന്റെ പതിനാലം വയ്ക്ക് പത്രോസ് പത്രോസ് പേരോട് അവരോട് മതി 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 ആ ഒറ്റ വാക്ക് പ്രസംഗിക്കാൻ എഴുന്നേറ്റു കൂട്ടത്തിൽ പതിനൊന്ന് പേര് എഴുന്നേറ്റും പിടിച്ചിരുത്താനല്ല കേട്ടോ നമ്മൾ നമ്മളൊരാൾ എഴുന്നേറ്റ പത്ത് പേർ എഴുന്നേൽക്കുന്നത് സഹോദരൻ അവിടെ ഇരിക്കാൻ പറയാൻ വേണ്ടിയാ ഞങ്ങൾ പറഞ്ഞിട്ട് മതി കാര്യങ്ങൾ ബാക്കി തീരുമാനിക്കാമെന്ന് അലങ്കോലപ്പെടുത്താൻ എഴുന്നേറ്റതല്ല ഞങ്ങളുടെ കൂട്ടു സഹോദരൻ ഒരു സപ്പോർട്ടിന് പത്തുപേരും കൂട് കൂടെ എഴുന്നേൽക്കുക ആത്മശക്തി ഉള്ളവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ഹാലെ ലൂഹ്യ ഇഷ്ടമില്ലാത്തവനെ മുടക്കുന്നതല്ല ആത്മീയം അവനെ കൂടെ കൂടെ നിർത്തുന്നത് ആത്മീയം ഹാലെ ലൂഹ്യ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ആത്മശക്തിയുടെ തെളിവെന്ന് പറയുന്നത് അല്ലേവിനെയും ഒക്കെ കൂടെ നിർത്താനുള്ള നിറവ പത്രോസ് നീ പ്രാപിച്ചിരിക്കുന്നത് അതി കുറഞ്ഞ അഭിഷേകത്തെ അഭിഷേകമെന്ന് വിളിക്കുവാൻ ഞാൻ പഠിച്ച വചനമോ ഞാൻ പ്രാപിച്ച ആത്മനിറവോ എന്നെ സമ്മതിക്കുന്നില്ല എന്റെ ആദരം കൊണ്ട് ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ദൂത് പറയുന്നു കൂട്ടു സഹോദരനെ കൂടെ നിർത്തുന്നതാ ആത്മ നിറവിന്റെ ലക്ഷണം നമുക്ക് ഇഷ്ടമില്ലാത്തവരെ എല്ലാം മുടക്കി അവരെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് അങ്ങ് സിംഹാസനം സ്ഥാപിക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ ശിക്ഷയുടെ വടികൾ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന പരമസത്യം ഇന്ന് രാത്രി മറന്നുപോകരുത് ആത്മ നിറവെന്ന് പറയുന്നത് കൂടെ ചേർക്കുന്ന ചേർത്തു പിടിക്കുന്ന നിറവാണ് പ്രൈസ്തലിയ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും ഓടിപ്പോകുന്നവരെയും ഒറ്റിക്കൊടുക്കുന്നവരെയും ചേർത്ത് നിർത്തുന്ന വിശാല മനസ്സാണ് എൻ്റെ യേശുവിന്റെ മനസ്സ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സംഭവമൊക്കെ യോഹന്യാൻ പതിമൂന്നിൽ വായിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് നാളെ മുപ്പത് വെള്ളിക്കാശ് എടുത്ത് എണ്ണി വാങ്ങിയിട്ട് എന്നെ തള്ളിപ്പുറയുന്നവന് രണ്ട് കാലാണല്ലോ ഇതൊന്ന് കാണുമ്പോൾ കാലെ പിടിച്ച് വലിച്ചിടുവാൻ നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ യേശു ആ കാല് തുടയ്ക്കാൻ തുടങ്ങി അതിനാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത് പ്രോയ് സ്ഥലമാണ് ചവിട്ടുന്നവനെയും താഴ്ത്തുന്നവനെയും അവവാദം പറയുന്നവനെയും ആക്ഷേപിക്കുന്നവനെയും മറുവാക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ അവനെ ഒറ്റപ്പെടുത്തി ഒറ്റ അവനെ ഒതുക്കിയാൽ ആത്മീയം അവനെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു വിശാല കരത്തിന് ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും കോട്ടയം പട്ടണത്തിലുള്ള ആത്മീയ ദൈവദാസിദാസന്മാരുടെ നിങ്ങളുടെ കരങ്ങൾക്ക് ആത്മാവിന്റെ നീളം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു തൊട്ടടുത്തിരിക്കുന്നവന് കൈ കൊടുക്കാൻ മാത്രമല്ല പിണങ്ങിപ്പോകുന്നവനും കൈ കൊടുക്കുന്ന ഒരു കൈക്കരുത്ത് ഇന്ന് രാത്രി ആത്മാവിന് പ്രാപിച്ചെടുക്കട്ടെ ഹലൂയ്യ മറ്റുള്ളവരെ അംഗീകരിക്കുന്നതാ ഈ ആത്മനിറവെന്ന് പറയുന്നത് പത്ര നിനക്ക് എന്തോ അറിവുണ്ട് നീ യേശുവിനെ തള്ളി പറഞ്ഞതല്ലേ ഇനി അല്ല ഇവിടെ പ്രസംഗിക്കേണ്ടത് ഞാനാ പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞ് യോഹന്നാൻ ചാടി എഴുന്നേറ്റില്ല ആത്മ നിറവ് വന്നാൽ ഛന്തോ ഉചിതമായിട്ട് കാര്യം നടക്കും ക്രൈസ്തലോടെ അതിൻ്റെ മുന്നിലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ഒന്നാം അധ്യായത്തിൽ പറയാൻ എനിക്ക് സമയമില്ല അതിനു പറ്റിയ സാഹചര്യമല്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുക മറ്റുള്ളവരെ ആദരിക്കണം വേറൊരുത്തനെ ദുഷിക്കാനോ നിന്ദിക്കാനോ നമുക്ക് അവകാശവും ഇല്ല കാരണം ആരാ ദൈവദാസൻ ആരാ ഇടയനൊന്നും നമുക്ക് വെളിപ്പാടില്ല ജീവിതം കൊണ്ട് നമുക്കറിയാം ശുശ്രൂഷ കൊണ്ടറിയാം ഫലം കൊണ്ടറിയാം അപ്പോൾ തന്നെ നെബുക്കനേശ്വറിനെ എൻ്റെ ദാസനായ നെബുക്കനേശ്വറെ എന്നൊക്കെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന കാര്യം മറന്നു പോകല്ലേ പ്രൈസ്തലാണ് കോരേഷ് എൻ്റെ ഇടയനെന്നൊക്കെ പറഞ്ഞ ദൈവത്തെ നാം മറന്നു പോകല്ലേ അപ്പൊ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറ്റുള്ളവരുടെ യോഗ്യത നമുക്കറിയാത്തത് കൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ളവൻ്റെ ദാസനെ വിധിക്കരുത് പ്രൈസ്തലാണ് നമ്മുടെ കൂട്ടു സഹോദരൻ്റെ അവൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കണ്ട ഉടനെ ഇടിച്ച് താഴ്ത്തി താറടിച്ച് നാലുപേരുടെ മുമ്പിൽ അല്ലെ ന്യൂസും കൊടുത്ത് പട്ടണത്തിൽ പാട്ടാക്കുന്നതല്ല ആത്മീയം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്ന ദൈവകൃപയെന്ന് പറയുന്നത് അതിനായി ശക്തി എൻ്റെ മേൽ തന്നത് അയ്യോ പാസ്റ്റ് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഞങ്ങൾ ഓർത്തി അന്യഭാഷയും പറയാനും പ്രവചരിക്കാനും ദൂത് പറയാനും വെളിപ്പാട് പറയാനും അരിയാട്ടുന്ന പോലെ തല ഇങ്ങനെ അരിയാട്ടി ദൂത് പറയാനൊക്കെയാ ഈ ആത്മ നിറവന്ന ഞങ്ങളോർത്തെ അതും അതിൻ്റെ ഒരു ഭാഗമാണ് അത് നമുക്കറിയാവുന്നതുകൊണ്ട് എല്ലാ ആഴ്ച അത് പറയേണ്ടതേ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നത് നിങ്ങളാരും തുള്ളിയില്ലെങ്കിലും നൃത്തം ചെയ്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ പരിശുദ്ധാത്മ വ്യാപരിക്കുമ്പോൾ ആൾ മാറിയവരെ പോലെ ആൾ മാറിയവരെ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവസഭയുടെ മുഖഛായ മാറ്റുന്ന ചില വർത്തികൾ ഇവിടെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ കൊതിക്കുന്നു എത്ര പേര് അതിന് തയ്യാറാകും അതിന് ഞാൻ എന്നെ വിട്ടുതരുന്നു എന്റെ പഴമയുടെയും പഴക്കത്തെയും അനുഭവ കൂമ്പാരം എന്ന് പറയുന്ന അറിവിനെയും പുറകിലേക്ക് വലിച്ചെറിഞ്ഞ് അക്ഷരത്തിന്റെ പഴക്കത്തിന് വിരാമമിട്ട് ആത്മാവിന്റെ പുതുക്കത്തി നടത്തുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ഏറ്റുപറയും എന്താ ഈ ശക്തിയുടെ പ്രത്യേകത ആറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ പത്രോസ് ആ വെള്ളിയും പൊന്നും എനിക്കില്ല നിനക്ക് നമുക്കറിയാം ഇത് പറയണമെങ്കിൽ പണമോഹവും പണാധിപത്യവും ധനാശ്രയവും തോൽക്കുന്നതാണ് ആത്മശക്തി എന്ന് പറയുന്നത് ഈ പത്രോസ് സുന്ദരം എന്ന ദേവാലയ ഗോപുരവാദക്കത്തിൽ നിന്നുകൊണ്ട് വെള്ളിയും പൊന്നും എനിക്കില്ലെന്ന് പറയുമ്പോൾ ആ മുടന്തനായ ഭിക്ഷക്കാരനോട് നിന്നേക്കാട്ട് ഗതികേടില്ല ഞങ്ങളെന്നും സമയം കിട്ടിയാൽ ഞങ്ങൾ കൂടെ വന്ന് ഇരുന്ന് ഭിക്ഷയാചിച്ചോളാം എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ പറഞ്ഞത് കാരണം മൂവായിരം പേരുള്ള സഭയുടെ പാസ്റ്ററാണ് ഹാ ലൂ മൂവായിരം പേരുണ്ട് സഭയിൽ അല്ലല്ലേ രക്ഷിക്കപ്പെട്ടവർ മൂവായിരം പേര് പിന്നെ അത് അയ്യായിരമായി വർദ്ധിച്ചു ഇവിടെ അഞ്ഞൂറ് പേരുണ്ടായിട്ട് കൊണ്ടു കടക്കാൻ വലിയ പാടാ അതിൻ്റെ ഇടയ്ക്ക് അയ്യായിരം പേരുള്ള സഭയുടെ പാസ്റ്റർ ഇനി നമ്മൾ പറയുക എടുക്കുന്ന പോലെ സ്തോത്ര കാഴ്ച എടുക്കാമെന്ന് പറയുമ്പോൾ പേപ്പറിൽ നിന്ന് അല്ലെങ്കിൽ പേഴ്സ് തുറന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പോലെ കട്ടപ്പെട്ടിന്ന് തിരക്കി തിരക്കി എടുക്കുമെന്നല്ല ചെയ്തത് അല്ലടിയാ സ്ഥലമൊക്കെ വിറ്റ് കൊണ്ടുവന്ന അപ്പോസ്റ്റർമാരുടെ കാൽക്ക വെച്ചു അങ്ങനെയുള്ള വിശ്വാസികളുള്ള സഭയിലെ പാസ്റ്റർ ആ പാസ്റ്റർ പറഞ്ഞത് എന്തില്ലെന്ന് വെള്ളിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പക്കൽ ദിനാറോ ഡോളറോ അല്ലെങ്കിൽ രൂപയോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അതില്ലെന്നല്ല പറഞ്ഞത് പക്ഷേ അത് രണ്ടാം കടയാണ് അതിനെക്കാട്ടി വലുതൊന്നും ഞങ്ങളുടെ ബക്കലുണ്ട് ഞങ്ങൾക്ക് വീടില്ലെന്നോ കാറില്ലെന്നോ പണമില്ലെന്നോ ജോലിയില്ലെന്നോ വരുമാനമില്ലെന്നോ അത് തെറ്റാണെന്നോ അല്ല പൗലോസ് പറഞ്ഞത് ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരം സ്വർണം കൊണ്ട് പണിതിരിക്കുന്ന ഈ ദേവാലയ ഗോപുരം അതിൻ്റെ തിളക്കത്തേക്കാൾ തിളക്കമുള്ള ഒരു നാമം ഞങ്ങളുടെ പക്കലുണ്ട് ആ നാമത്തിൻ്റെ പേര് യേശുവിൻ്റെ നാമം യേശുവിന്റെ നാമത്തിന്റെ തിളക്കത്തിന് മുമ്പിൽ ഞങ്ങളുടെ സ്വർണത്തിന് തിളക്കമില്ല ഞങ്ങളുടെ വെള്ളിക്ക് നിറമില്ല ഞങ്ങളുടെ പണത്തിന് വിലയില്ല ഞങ്ങളുടെ അറിവിന് വിലയില്ല ഞങ്ങളുടെ ആഡംബരം ഒന്നുമല്ല ഞങ്ങൾക്ക് ഉയർത്താൻ യേശുവിന്റെ നാമം എത്ര പേർക്ക് സന്തോഷമുണ്ട് യേശുവിനെ ഉയർത്തുമ്പോഴാണ് പണം രണ്ടാം കടയാകുന്നത് യേശുവിനെ ഉണർത്തുമ്പോഴാണ് സ്ഥാനം രണ്ടാം കടമാകുന്നത് യേശുവിനെ കുറിച്ച് പറയുമ്പോഴ അധികാരമലുയ്യ രണ്ടാം തരമായി മാറുന്നത് യേശു യേശുരാത്തടത്ത് പണം ഉയരും യേശു സ്ഥാനം ഉയരും യേശുരാത്തടത്ത് സ്ഥാനമുയരും യേശുരാത്തടത്ത് മാനമുയരും ആത്മശക്തിയാണ് ഏതാ വലുത് ഏതാ ചെറുതെന്ന വെളിപ്പാട് നമുക്ക് തരുന്നത് ഹാലലു ധനാശ്രേശു പറഞ്ഞ് നിങ്ങൾക്ക് രണ്ട് യജമാന്മാരെ സേവിക്കാൻ പറ്റത്തില്ല എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പ്രതിയോഗി പിശാജാണ് ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് രണ്ട് അജമാന്മാരെ സേവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ എന്നെയും പിശാജിനെയും സേവിക്കാൻ പറ്റത്തില്ലെന്നല്ലോ യേശു പറഞ്ഞത് ദൈവത്തെയും മാമോനെ അല്ലെങ്കിൽ പണത്തെയും ധനത്തെയും സേവിക്കാൻ പറ്റത്തില്ല അതിൻ്റെ അർത്ഥം എന്താ ക്രൈസ്തനോട് പിശാജ് ഏറ്റവും കൂടുതൽ ജനത്തെ വശീകരിച്ചത് ധനമോഹത്തിൽ കൂടെയാണ് ക്രൈസ്തലോൺ അതുകൊണ്ടല്ലേ യേശുവിനെ പരീക്ഷിച്ചതും വയറിൻ്റെ വിശപ്പും കണ്ണിൻ്റെ മോഹം അല്ലെങ്കിൽ തിളക്കമുള്ള മോഹവാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് ചാടാനുള്ള പ്രേരണയൊക്കെ കൊടുത്ത് യേശുവിനെ സ്ഥാനമോഹങ്ങളും ധനമോഹങ്ങളും അല്ലെങ്കിൽ ഈ അരി ജഡത്തിൻ്റെ വിശപ്പോടൊക്കെ പരീക്ഷിച്ചാണ് പിശാജ് കയറി വന്നത് വർഷം പറയിയിട്ടും പിശാജ് അതൊന്നും കുറച്ചിട്ടൊന്നുമില്ല അല്ലല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ അനുഗ്രഹം എന്ന് കേൾക്കുന്ന ഉടനെ പെട്ടെന്ന് ചിട്ടിക്കമ്പിനിയാണെന്നൊരു ധാരണ നമുക്ക് ക്രൈസ്തര അനുഗ്രഹമെന്ന് കേൾക്കുന്ന ഉടനെ കാറിൻ്റെ വലുപ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ ഞാനതിനൊക്കെ സമ്മതിക്കുന്ന ആളാണ് നല്ല കാര്യം ഇതൊക്കെ ഒരു വശമാണ് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നമ്മളെ ദൈവമല്ലാതെ ആരാണ് അനുഗ്രഹിക്കുന്നത് നന്മയും കരുണയും നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആരാ അല്ല ഇസ്ലൈം മക്കളോട് പ്രത്യേകം പറഞ്ഞില്ലേ നിങ്ങൾ കനാൻ ദേശത്ത് നാട്ടിൽ കാല് കുത്തി നിൽക്കുമ്പോൾ ഓർത്തോണം സ്വന്തം കൈ കൊണ്ടല്ല ഇത് നേടിയെടുത്തത് ദൈവമാ തന്നത് കിളച്ചത് നിങ്ങളായിരിക്കാം കുഴിച്ചത് നിങ്ങളായിരിക്കാം നട്ടത് നിങ്ങളായിരിക്കാം വളർത്തിയത് നിങ്ങളായിരിക്കാം പക്ഷെ ഫലം തന്നത് ഞാനാണ് കാരണം തുള്ളനും വെട്ടുക്കളയും പച്ചപ്പുഴും കുത്തിക്കളയാതെ തിന്നുകളയാതെ നിന്റെ കയ്യിൽ അത് കൊണ്ടെത്തിച്ചെങ്കിൽ അത് നിന്റെ കിളയുടെ കഴിവല്ല നീ ഒഴിച്ച വെള്ളത്തിൻ്റെ വലിപ്പമല്ല ഞാൻ തടയേണ്ടതിനെ തടഞ്ഞതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ഈ നന്മ വന്നത് ജോലി ചെയ്യാൻ ആരോഗ്യം തന്നതുകൊണ്ടല്ലേ ശമ്പളം കിട്ടിയത് വിദേശത്ത് പോകുവാൻ അവസരം കിട്ടിയത് കൊണ്ടല്ലേ ധനമുണ്ടായത് കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ ദൈവം ബുദ്ധി കൊടുത്തുണ്ടല്ലേ അവർ അനുഗ്രഹിക്കപ്പെട്ടത് അഭിമാനിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിച്ചാട്ട് പ്രശംസിക്കുന്നവൻ ഇന്ന് രാത്രി കർത്താവിൽ പ്രശംസിക്കട്ടെ ആത്മ നിറവുള്ളവന്റെ അകക്കണ്ണ് തുറന്ന് അവൻ വിളിച്ചു പറയും അങ്ങ് തന്നതല്ലാതെ അങ്ങ് നടത്തിയതല്ലാതെ അങ്ങ് നിർത്തിയതല്ലാതെ അങ്ങ് ഉയർത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല അപ്പ എന്ന് പറയുന്ന ഒരു ആത്മ നിറവിലേക്ക് എത്ര പേര് ഇന്ന് രാത്രി മടങ്ങി വരും ഷന്തരാധകന വൈഡമന അല്പസമയം കരങ്ങൾ ഉയർത്തിയോ കരങ്ങളടിച്ചോ ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ തമ്പുരാൻ നടത്തിയ വഴികൾക്ക് സ്തോത്രം പറയാൻ പറ്റുമോ ഈ കോട്ടയം പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളുടെ തല താഴ്ന്നു പോകാതെ ദൈവം നടത്തിയ വിധങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തിയ വിധങ്ങൾ നിങ്ങളുടെ സഭയെ വർദ്ധിപ്പിച്ച വിധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ദൈവം ഒരുക്കിയ ആത്മീയ വർദ്ധന പോർത്ത് ഏകരായി ഇറങ്ങിപ്പുറപ്പെട്ടവരെ ഒരു കൂട്ടമാക്കി മാറ്റിയ ഒറ്റപ്പെട്ടു പോയവരെ കൈക്ക് പിടിച്ച് നടത്തിയ ഒറ്റക്കൊടുക്കപ്പെട്ടവരെ ആലിംഗനം ചെയ്ത ഇരുന്നു പോയവനെ വീണ്ടും എഴുന്നേൽപ്പിച്ച തളർന്നുപോയവനെ ഉയർത്തിപ്പിടിച്ച ദൈവസ്നേഹത്തിന്റെ അളവറ്റ വലുപ്പത്തിനായി രാത്രി സ്തോത്രം ചെയ്യും ദൈവത്തെ സേവിക്കണം പണത്തെ സേവിക്കരുത് പണത്തിന്റെ ആധിപത്യം വളരെ വലിയ വശീകരണ ശക്തിയുള്ളതാണ് ദൈവസഭയ്ക്കകത്ത് പണാധിപത്യം കയറിയിട്ട് എനിക്ക് വിശദീകരിക്കാൻ രാത്രി മൊത്തം പറഞ്ഞാലും തീരത്തില്ല പണമാണെല്ലാം നിയന്ത്രിക്കുന്ന അല്ല ആത്മാവ് സഭയെ നിയന്ത്രിക്കട്ടെ ആത്മാവ് കാര്യങ്ങളെ തീരുമാനിക്കട്ടെ എന്ന് പ്രൈസ്തലവിടെ പുഴുവും തുരുമ്പും കെടുത്തുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്ന ഇതിലെന്ത് അഭിമാനിക്കാൻ അതെയോ മക്കളെ പ്രൈസ്തലാണ് ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് പണം രണ്ടാം സ്ഥാനത്തേക്ക് മാറണം കണ്ണേഷൻ നടത്താൻ പണം വേണം വീട് വെക്കാൻ പണം വേണം കുടുംബകാര്യം പണം വേണം ഇല്ലെന്നല്ല പറഞ്ഞത് അതൊക്കെ ദൈനംദിന ആവശ്യങ്ങളാണ് ഏറ്റവും വലിയ ആവശ്യം ശ്വാസമല്ലേ അത് നിങ്ങൾ ചോദിക്കാതെ ദൈവം തന്നില്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ ജീവനുള്ളതൊക്കെയും ഏഹോ വേ സ്തുതിക്കട്ടെ ആ ഒറ്റ ഒറ്റ കാര്യം മതിയല്ലോ സ്തോത്രം പറയാന് അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാനും ഒരു പ്രാവശ്യം കൂടെ അകത്തോട്ട് വലിക്കാനും നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിനു മാത്രം ദൈവത്തെ സ്തുതിക്കാൻ എന്താ മടി ഇന്ന് രാത്രി ജീവനുള്ളതൊക്കെയും ജീവനുള്ളതൊക്കെയും അല്ല അനങ്ങുവാനല്ലിയ ഒരു ശ്വാസമുള്ള മൂക്കിൽ ജീവശ്വാസമുള്ള സകലരും ദൈവത്തെ സ്തുതിക്കട്ടെ ധനത്തിൽ ആശ്രയിക്കരുത് ധനചിന്ത വേദപുസ്തക ധനതത്തശ്വാസ്ത്രം വളരെ പ്രസിദ്ധമാണ് എത്ര ദൈവത്തിന് കൊടുക്കണം എത്ര എടുക്കാം എന്നൊക്കെ ഉള്ളത് അത് ബൈബിൾ ക്ലാസ് ഒക്കെ പഠിപ്പിക്കുന്ന ദൈവദാസം ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വിശാലമായി പഠിക്കും അപ്പോൾ ആത്മനിറവ് ഉള്ളവർക്ക് മനസ്സിലായി യേശുവിൻ്റെ നാമത്തിൻ്റെ പുറകിലെ പണം വരാകുന്നു ക്രൈസ്തലോ നമ്മൾ യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ കൊണ്ട് പണം വെച്ചു അതല്ല ആത്മനിറവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആരോഗ്യം മസ്സിലുണ്ടല്ലോ ആത്മീയ ആരോഗ്യം ആ എന്ന് പറയുന്നത് യേശുവിനെ മുന്നി നിർത്താനും പണത്തിന്റെ ചാക്കെടുത്ത് പുറകി വെക്കാനുള്ള ശക്തിയാ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി നാലാമതായിട്ട് അഞ്ചിന്റെ മൂന്നാം വാക്യം വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എഴുത്തു വെപ്പാനും ഹൃദയം കൈവശമാക്കിയത് എന്ത് മുമ്പേ വന്ന് നിന്ന് അഭിനയിക്കുന്ന ആത്മീയ കപടവേഷക്കാരെ തിരിച്ചറിയണമെങ്കിൽ ആത്മ നിറവ് വേണം എല്ലാ പ്രസംഗവും ആത്മാവിന്റെ നിറവിലായിരിക്കണമെന്നില്ല എല്ലാ പ്രവചനവും എല്ലാ പാട്ടും ക്രൈസ്തലോൺ ആത്മീയ മുഖംമൂടികളുടെ ഒരു കാലഘട്ടത്തിൽ അതൈവ സഭ കടന്നുപോകുന്നത് ലേഖനത്തിൽ പോലെ സോർപ്പിച്ചു ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കും കോട്ടയം കലോത്സവത്തിനൊക്കെ പേരുകെട്ട നാടാണല്ലോ ഞാനും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുണ്ട് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഫാൻസി ഡ്രസ്സ് ഓരോ കോലങ്ങളൊക്കെ കെട്ടിയിട്ട് ഇതൊക്കെ അഞ്ച് മിനിറ്റിലേക്കും പത്ത് മിനിറ്റിലേക്കുള്ള കോലങ്ങളാണ് ആത്മീയ ലോകത്തിലും ഇതുപോലെ കുറേ ഫാൻസി ഡ്രസ്സുകാർ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടോത്രമല്ല യഥാർത്ഥത്തിൽ സാധനം ഇതൊന്നും അല്ലെന്ന് വേറൊരു സാധനമാണ് പക്ഷെ പുറമേ വെച്ച് കെട്ടിയിരിക്കുന്ന ആത്മീയ കോമരങ്ങളാണ് ഇത് തിരിച്ചറിയണമെങ്കിൽ ആത്മനറമുള്ള പത്രോസിനെ അറിയത്തുള്ളൂ സ്ഥലക്കച്ചവടം നടത്തിയിട്ട് ഭാര്യയും ഭർത്താവും കൂടെ പണക്കിഴിയുമായിട്ട് വന്നിരിക്കുക പണത്തിന്റെ കെട്ടൊക്കെ കാണുമ്പോൾ കടന്നു വരുമ്പോൾ ആ ചാക്കുവിട്ട് അന്നത്തെ കാലത്ത് നാണയം ആയതുകൊണ്ട് തലേ വെച്ചുകൊണ്ടായിരിക്കും വന്നത് ഞാൻ വിശ്വസിക്കുക കാരണം നമ്മുടെ കൂട്ട് ഒതുക്കിക്കൊണ്ടിരാന് പറ്റത്തില്ലല്ലോ പിന്നെ ഒരു വേലക്കാരനെ വിളിച്ചിട്ട് അവൻ്റെ തലയിലായിരിക്കും കൊണ്ടുവന്നത് വരുന്ന വരവിന് അവിടെ നിന്ന് അമ്മാമ്മയും അല്ലെങ്കിൽ അച്ഛനൊക്കെ പറഞ്ഞു കണ്ടോ 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 നമ്മുടെ സഭയിൽ ഇനി ഈ പുള്ളിയായിരിക്കും സെക്രട്ടറി കാരണം ഏറ്റവും കൂടുതൽ പൈസ ഇവരാണ് ഇടാൻ പോയി രണ്ട് കാശിട്ട വിധവയൊക്കെ പുറകിലോട്ട് മാറിയല്ലേ എനിക്കിതൊന്നും ഇടാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ തലേ ഇങ്ങോട്ട് വരുന്നു ക്രൈസ്തലോ ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷെ അവിടെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും വായിക്കുമ്പോ വിട്ടുപോകുന്നൊരു വാക്യോട് ഉണ്ട് കേട്ടോ മൊത്തം സ്ഥലം വിറ്റില്ല ഹാലല്ലൂ സംശയമുണ്ടോ എനി ഒന്നാം വാക്യം ഒന്ന് വായിച്ചാട്ടെ അഞ്ചാം തീയതി അതിന് ഒന്നാം വാക്ക് അനുസ്ഷൻ കൂടെ ഒരു നിലം വിറ്റു ഒരു നില വിറ്റുള്ളു ഫ്രൈസ്തലോൺ കിടക്കുന്ന നൂറെണ്ണം ഇനിയും വിൽക്കാന് ഒരെണ്ണം വിറ്റതിൻ്റെ അഹങ്കാരം ഇത് ഫ്രൈസ്തലോൺ എന്നോട് അടിവരയിട്ട് വായിച്ചോ കേട്ടോ വൺ പൊസഷൻ എഴുതിയിരിക്കുന്നത് എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അനന്യാസും ഭാര്യയും കൂടെ ചേർന്ന് ഒരു നിലം വിറ്റു അതിനകത്താണ് കുറച്ചെടുത്ത് മാറ്റിവെച്ചത് എടുത്ത് മാറ്റി നമുക്കറിയാവുന്ന പ്രസംഗമാ അതൊന്നുമല്ല എൻ്റെ വിഷയം എടുത്തതോ മാറ്റിയതോ ഒന്നുമല്ല പക്ഷെ വന്ന നിപ്പ് കണ്ടാൽ കുടുംബം മുഴുവൻ വിറ്റിട്ട് കർത്താവിൻ്റെ വേലക്കിറങ്ങുമ്പോഴാണ് നിൽക്കുന്നത് ഫ്രൈസ്തലോൺ ഹാലലൂയ്യ എരിശിലേമിലെ വിധവോമാർ എരിശിലേമിലെ യഹൂദന്മാർ യവനന്മാർ അവരൊക്കെ ഉണ്ട് കൊടുത്തവർ ഭർണഭാസ് ഉണ്ട് അവരൊക്കെ ഇരിക്കുന്ന സംഘത്തിൽ വന്നിട്ട് ഞാനും ആത്മീയത്തിൽ ഒട്ടും മോശമല്ല എന്ന അഭിനയം ഇനി അതിൻ്റെ മറു വ്യാഖ്യാനം ഞാൻ ഭാഗം വിടുകയാണ് ഈ ആത്മീയ ലോകത്തിലെ അഭിനയക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ ആത്മനിറവിന്റെ ശക്തി പ്രാപിക്കണം ഹാലലൂയ മുന്നിൽ നിൽക്കുന്ന വെള്ള ഷട്ടിട്ട ഞങ്ങളെപ്പോലെ എല്ലാവരെയും നിങ്ങളൊന്ന് വിവേചിച്ച് നോക്കണം പ്രൈസ്തലോട് അതുകൊണ്ട് ഇനി ഇതൊട്ട് പ്രസംഗിക്കാൻ വരുന്നവരെല്ലാം വിവേചിച്ചുകൊണ്ട് അവസാനം വരെ ഇരിക്കണം എന്നല്ല പറഞ്ഞത് ഈ എന്നാലും ആത്മനിറവുള്ള ഭക്തൻ്റെ കണ്ണിൽ പെടാത്തതൊന്നുമില്ല കേട്ടോ കൃപ പ്രാപിച്ച ദൈവതാ അറിയാം വചനം കേൾക്കുമ്പോൾ സംസാരം കേൾക്കുമ്പോൾ നോട്ടം കാണുമ്പോൾ അറിയാം ദൈവത്തിൻ്റെ കൃപ ഇവിടെ ഉണ്ടെന്ന് കൂടെ കൂടെ ഞങ്ങളുടെ വഴിയെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനാണെന്ന ശൂന്യം കാര്യത്തിൽ കിട്ടിയ വെളിപ്പാട് ദൈവസഭയിലെ ദൈവമക്കൾക്ക് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു ഹലലുയാ ഹലുയ അവർക്ക് മാളികമുറി പണിത് കൊടുക്കാവൂ അവർക്കേ സ്തോത്രാഴ്ച കൊടുക്കാവൂ അവർക്കേ ദശാംശം കൊടുക്കാവൂ വിശുദ്ധന്മാർക്കല്ലാതെ അശ്വതന്മാർക്കും അഹങ്കാരികൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും കയറിയിരുന്നവർക്ക് കൊടുക്കാൻ ഉള്ളതല്ല ദൈവസഭയുടെ ധനം ക്രൈസ്തലാണ് ദൈവമക്കള് ഈ കൈക്കൂലി കൈമടക്കായി കൊടുക്കുന്നത് അവസാനിച്ചാൽ സകല വ്യവഹാരങ്ങൾ ഇവിടെ തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ദൈവദാസനാ ഞാൻ എൻ്റെ കൂടെ ഉണ്ടല്ലാവരും എന്നെ പൊതുവെക്കില്ല പോകുമ്പോൾ പ്രൈസ്തലാണ് ആത്മ നിറവിലുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റൂ മുന്നിൽ കെട്ടിഘോഷിക്കുന്ന കപടവേഷക്കാരെ ഇവിടെ നിന്നും കൊണ്ട് അലറിക്കേറി പറയുന്ന പ്രസംഗത്തിന്റെ മൂർച്ചയോ ഇതിൻ്റെ അളവോ അല്ല ഒരു അഭിഷേകം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ എൻ്റെ ജനം ആത്മാവിൽ നിറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു പ്രൈസ്തലാണ് ഷമരിയ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് മഹാൻ എന്ന് പറഞ്ഞ് ജനത്തെ പ്രമിപ്പിച്ച ഒരു ഉണ്ടായിരുന്നു ഷിമിയോനുണ്ടായിരുന്നു ഷിമിയോനെന്നവൻ്റെ പേര് നല്ല പേരാണ് ഷിമിയോൻ ക്ഷമിയോ നല്ല പേരാണ് ഭക്ഷണം പോലെ കൈ കാശുണ്ട് ഈ മഹാനാണെന്ന് പറഞ്ഞ് ആഭിചാരം ചെയ്ത് രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ പറഞ്ഞ് തട്ടിപ്പോ അതും ഒക്കെ നടത്തി കഴിഞ്ഞാൽ കാശിനാണോ പറഞ്ഞോ ഇതെല്ലാം ഉള്ളത് ഞെ ഒരു വശമല്ല പറഞ്ഞു മറുവശം പറഞ്ഞു ഒരു വശം കറക്റ്റാണ് കാര്യം ഇതൊക്കെ എലിമെൻ്ററി പ്രിൻസിപ്പൾ യേശു സൗഖ്യമാക്കും യേശു വിടിവിക്കുമെന്ന് നമ്മൾ ആരംഭത്തിലേ പഠിച്ചത് യേശു മാറിയിട്ടില്ലല്ലോ നമ്മളല്ലേ മാറിയത് യേശു അന്ന് പറഞ്ഞെങ്കിൽ ഇന്നും അത് തന്നെയാണ് പക്ഷേ ഇത് ആദായ സൂത്രമാക്കി മാറ്റിയ മഹാൻ എന്ന് പറഞ്ഞ് ജനത്തെ പ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷീമോൻ കാശ് നിറച്ചുള്ള ഒരു ശീമോ വന്നുപെട്ടത് കാശ് ഇല്ലാത്ത വേറൊരു ഷീമോൻ്റെ മുന്നിൽ രണ്ട് ഷീമാരുടെ ഒരു സ്വായോഗത്തിൽ ഒരുമിച്ച് പത്രോ സിനേഹലി പ്രസംഗിക്കാൻ വിളിച്ചു അതൊരു ഷീമോനാണല്ലോ വെള്ളിയും പൊന്നും എനിക്കില്ലെന്ന് പറയുന്ന ഷീമോനും വെള്ളിയും പൊന്നും എനിക്കുണ്ടെന്ന് പറയുന്ന ഷീമോനും കൂടെ ഒരുമിച്ച് കണ്ടുമുട്ടി ക്രൈസ്തലാണ് പക്ഷേ ഈ ഷീമോൻ ആ ഷൂമോനെ ഉറ്റുനോക്കിട്ട് പറഞ്ഞു സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ ാലം ആത്മ നിറവുള്ളവർക്കെ ദൈവകൃപ ചോർത്തിക്കളഞ്ഞവനെ കണ്ടുപിടിക്കാൻ പറ്റും ദൈവകൃപ ചോർത്തിക്കളഞ്ഞവനെയും ദൈവാദായം സൂത്രമൊത്തിൽ തട്ടിയെടുത്തവനെയും ദൈവകൃപയെ വിറ്റ് കാശാക്കിയവനെയും തിരിച്ചറിയണമെങ്കിൽ ദൈവസഭ ആത്മാവിന്റെ ശക്തി പ്രാപിക്കട്ടെ സമയം മുന്നോട്ട് പോകുന്നല്ലോ തീരാറായി അഞ്ചാമത് അപ്പോസപ്പെടുത്തി ആറിന്റെ മൂന്നാം വാക്യത്തില് ആത്മ ആത്മശക്തി പ്രാപിച്ചവരുടെ അടുത്ത ജീവിത ശൈലി നാം കാണുന്നുണ്ട് സഹോദരന്മാരെ ആത്മാവും നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ നാലാം വാക്യം ഞങ്ങളോ ആ നാലാം വാക്യം ഞങ്ങളോ ആ പ്രാർത്ഥനയിലും ഭജന ശുശ്രൂഷയിലും ഉറ്റിയിരിക്കുമെന്ന് പറഞ്ഞു പത്രോസം ശിഷ്യന്മാരും അപ്പോസ്റ്റർമാരും പറയുകയാണ് ആത്മ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ശുശ്രൂഷ എന്താണെന്ന് പ്രൈസ്തലോ ഞങ്ങളുടെ ശുശ്രൂഷ പ്രാർത്ഥന ശുശ്രൂഷ ഇത് കളഞ്ഞിട്ട് കടലാസ് സംഘടന ഉണ്ടാക്കാൻ പോയത് കൊണ്ടാ ഈ ഗതികേട് നമുക്കുണ്ടായി പ്രാർത്ഥനയ്ക്കും വാചന ശുശ്രൂഷയ്ക്കും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടവർ അത് നടത്തുന്നതിന് പകരം മറ്റു പലതിലും ചെന്നുപെട്ടതാ ആത്മീയ ലോകം അതപ്പതിച്ചത് ഇന്ന് രാത്രി വിളിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ ആത്മശക്തി വേണം ഹാലലു ഒരാളോട് സംസാരിച്ചു ഇൻ്റർനാഷണലി യാത്ര ചെയ്യുന്ന ഒരു ദൈവദാസനെ കൂടെ സഞ്ചരിച്ചപ്പോൾ ചോദിച്ചു ഫാസ്റ്റർ എങ്ങനെയുണ്ട് എൻ്റെ ഫാസ്റ്റർ ഒത്തിരി ബിസിയാണ് ഇവിടെ ആയിരുന്നു അവിടെയായിരുന്നു രാജ്യത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലെന്നാണ് പറയുന്നത് ആ ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരൻ നിർത്ത് അല്ലെങ്കിൽ മൂന്ന് മാസം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടടുത്ത് യാത്ര പോയാൽ മതിയെന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത ശുശ്രൂഷ ശുശ്രൂഷിയല്ല വചനം വായിക്കാൻ സമയമില്ലാത്ത ശുശ്രൂഷ ശുശ്രൂഷിയല്ല ഇന്ന് രാത്രി നിങ്ങൾക്കറിയാം ഏതിനാ കൂടുതൽ സമയമെന്ന് ചില വാട്സാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവര് അലീ കിടക്കേന്ന് എഴുന്നേറ്റാൽ സന്ധ്യ വരെ ഇത് തന്നെ പരിപാടി കാരണം നമുക്കറിയാലോ ഒരു പേജ് എഴുതണമെങ്കിൽ എത്ര മിനിറ്റ് വേണമെന്ന് എത്ര പേജുകളായി എഴുതി കമൻറ്റായി തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി വിടുന്നത് വേറെ പണിയൊന്നുമില്ലേ ഏതെങ്കിലും പാസ്റ്റർ എന്നും പേര് വെച്ച ഒരാൾ ഒരു പരിധി കൂടുതൽ എഴുതാനും കമൻറ്റ് പറയാനും പോയാൽ ഓർത്തോണം പ്രാർത്ഥനയില്ല വചനധ്യാനം ഇല്ല എൻ്റെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഹാലെ ലൂയ്യ വിശുദ്ധനെന്ന് വേർപെട്ടവൻ അത്യാഗ്രഹിയോ ആവിഷ്ണക്കാരനോ ആയാൽ അവനോട് സംസർഗമരുതെന്നാ വചനം പറയുന്നത് ഫേസ്ബുക്കിൽ വന്നിട്ട് ലൈവ് ഇരുന്നു കൊണ്ട് എന്ത് ന്യായീകരണം നടത്താനാ കൂട്ടു സഹോദരനെ ആലിംഗനം ചെയ്തിട്ട് എന്റെ വിളി പ്രാർത്ഥന എന്റെ വിളി വചന ശുശ്രൂഷ എന്റെ നിയോഗം ആത്മാക്കളെ നേടുക എന്റെ ശുശ്രൂഷ ദൈവസഭയ്ക്ക് ഊന്നൽ കൊടുക്കുക അതിൽ കുറഞ്ഞതെല്ലാം പിശാജിന്റെ പദ്ധതികളാണെന്ന് തിരിച്ചറിയുന്നത് ആത്മശക്തി എന്റെ മേൽ വരുമ്പോഴാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ് എത്രയായാലും ആയല്ലോ ഈ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത വ്യത്യാസം നിങ്ങൾ ഈ മണ്ണിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരല്ലെന്ന വെളിപ്പാടുണ്ടാകും എഫ് എസ് സി ലേഖന ഒന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യം നമുക്ക് കാണാതറിയാം ലാഹത്തിൽ വിശ്വാസത്തോട് പറയുകയാണ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഈ ശക്തിയുടെ ശക്തിയുടെ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു ക്രൈസ്തലോട് ഈ ശക്തിയുടെ അളവറ്റ വലുപ്പം നിങ്ങൾ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുക എന്താണ് ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു അപ്പോ സുപ്രതി ഒന്നിൻ്റെ എട്ടിൽ യേശു വാക്തത്വം ചെയ്തു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ശക്തി കിട്ടും ഈ ശക്തി യേശുവിൽ വ്യാപരിച്ചപ്പോൾ എന്തു നടന്നു അല്ലെ അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഒരു വാക്കിൽ പറഞ്ഞാൽ അതിൻ്റെ ആവേശം എനിക്ക് പോരാ ആരെ ഉയർപ്പിച്ചു യേശുവിനെ ഉയർപ്പിച്ചു എങ്ങനെയായിരുന്നു ഉയർപ്പിക്കുമ്പോൾ ആ ശരീരം മൂന്ന് ദിവസങ്ങൾക്കപ്പുറത്ത് ഓൽഗോത്ത കുന്നിൻ്റെ മുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കണ്ടാൽ ആളല്ലാത്ത വിധം വിരൂപമായൊരു ശരീരം മാനവജാതിയുടെ പാപത്തിൻ്റെ സകല ഭാരങ്ങളും വലിച്ച് തോളിൽ കയറ്റിയിട്ട് ദൈവക്രോധത്തിൻ്റെ കലശം തൻ്റെ തലയിലേക്ക് പാനപാത്രമായി പെയ്തിറങ്ങി ആ ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ വെന്തുരുകുന്ന ഹെളിയ ദൈവപുത്രന മനുഷ്യപുത്രനായ യേശുക്രിസ്തു കയ്യിൽ ആണികൾ കയറിയിട്ടുണ്ട് കാലിൽ ആണികൾ തുളച്ചിട്ടുണ്ട് ചങ്ക് കുത്തി രക്തം ധാരാധാരയായി ഒഴുകി അവസാനം വെള്ളമായി അത് മാറുകയാണ് തലയിലെ മുൾക്കിരിയുടെ ആഞ്ഞടിച്ചിട്ട് തലയോട് പിളർന്ന് രക്തധമനികൾ പൊട്ടി രക്തങ്ങൾ ഒഴുകുകയാണ് തലച്ചോറ് പിളർന്ന് മാറിയിട്ടുണ്ട് മുഖത്തെ രോമം പിച്ചിപ്പറിച്ചിട്ട് വിരൂപനായി മാറിയിട്ടുണ്ട് കവിഴത്ത് അടിച്ച് കന്നത്തടിച്ച് കണ്ണുകെട്ടി തല്ലി കൗളും കന്തൊടങ്ങളും കനീഭവിച്ച് കിടക്കിയ പുറം ഉറ ഉഴുചാലുകാർ ഉഴുതുന്ന പോലെ ഉഴുതു മാറിയിട്ട് അസ്ഥികളെല്ലാം ബന്ധം വിട്ട് ഓരോ അസ്ഥിയും എണ്ണാവും രീതിയിൽ അടർന്നു മാറിയിട്ടുണ്ട് വസ്ത്രം നഗ്നനാക്കി അവനെ ആക്ഷേപിച്ചിട്ടുണ്ട് ആ ശവം എടുക്കുമ്പോൾ ചതഞ്ഞ് ഉടഞ്ഞ് അസ്ഥി ഒടിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ മാംസം എല്ലാം ചിതറിയ ഒരു ശരീരം വിരൂപമായ ശരീരം അതുകൊണ്ടാണ് നഷ്യാപ്രവാചം വിളിച്ച് പറഞ്ഞത് അവന് രൂപഗുണമില്ല അവന് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരിക്കുന്നു അവനെ കണ്ടാൽ ആളല്ല അവനെ കണ്ടാൽ മനുഷ്യനാണോ എന്ന് തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു ഈ വിരൂപമായ ശരീരമാണ് അലടിയ തല മുതൽ പെരുവിരലു വരെ ഒരു തുണി കൊണ്ട് ചുറ്റി നിക്കോദീമോസും അരിമത്യക്കാരൻ ജോസഫും നൂറു റാത്തൽ സുഗന്ധവും ചേർത്ത് ജോസഫിന്റെ പുതിയ കല്ലറയ്ക്കകത്തോട്ട് വെച്ചിട്ട് ഒരു വലിയ കല്ലും ഉരുട്ടി വെച്ച് അതിനകത്ത് അലടിയ റോമാ ഗവൺമെന്റ് മുദ്രയും വെച്ചിട്ട് അല്ല ക്രൂരന്മാരായ ഫടന്മാർ കുന്തം പിടിച്ച് കാവലും നിൽക്കുന്നത് ഇനിയും നിങ്ങൾ മനസ്സിലാക്കണം ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു രാവിലെ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു തല മുതൽ പെരുവരലുവരെ കെട്ടിയ ആ തുണിയുടെ കെട്ടഴിച്ചതാര ഈ ശക്തിയാണ് ഇന്ന് രാത്രി കെട്ടഴിയും ബന്ധനമഴിയുമെന്ന് ഇവിടെ നിന്ന് പറയുമ്പോൾ ദൈവസഭ തിരിച്ചറിഞ്ഞാട്ട് നിന്റെ ഉച്ച മുതൽ പെരുവരലുവരെ ലോകം കെട്ടിയ സകല കെട്ടുകളെയും ഇന്ന് രാത്രി അഴിച്ചു മാറുന്നതാ ഈ ശക്തി ജനത്തിന് മേൽ വ്യാപരിക്കുന്നത് എത്ര പേർ മതി മറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും റേബലബന ഹരാധകന കൈയും കാലും കൂട്ടിച്ചേർത്ത് കെട്ടി മുഖത്ത് മൂടുപടമിട്ടിട്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സകല കെട്ടുകളെയും അന്ന് പ്രഭാതത്തിൽ ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ആ കല്ലറയ്ക്കകത്ത് കെട്ടുകൾ ഓരോന്നായി പൊട്ടുന്ന ശബ്ദം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം സംഭവിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് രാത്രിയിലും ആരുടെയൊക്കെ ശിരസ് മുതൽ വരെ ലോകം കെട്ടിയ പിശാജ് കെട്ടിയ നിന്നയുടെ സകല തുണിക്കെട്ടുകളെയും ഇന്ന് രാത്രി ഈ ആത്മശക്തി അഴിച്ചുമാറുന്ന ശബ്ദം ആത്മാവിൽ കേൾക്കുന്നവർക്ക് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പ്രേബല തരേ ഉടാന മനവ ഉടാനമനവന്തരാധകരാ ഉച്ച മുതൽ പെരുവരൽ വരെ പിശാച കെട്ടിയ ലോകം കെട്ടിയ അപമാനത്തിൻ്റെ കെട്ട് നിന്നയുടെ കെട്ട് ഈ ലോകത്തിൻ്റെ കെട്ടുകൾ അറിവില്ലായ്മയുടെ ബന്ധനങ്ങൾ അതിന് പേരെന്ത് വേണേലും കൊടുത്തോ സുവിശേഷ നിമിത്തമുള്ള പീഡയോ എന്തുമായി കൊള്ളട്ടെ സകല കെട്ടുകളെയും ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ച പോലെ ഇന്ന് രാത്രി ഈ പന്തലിലും പരിസരത്തിലും ഈ ശബ്ദ വീഴിക്കുള്ളിലിരിക്കുന്ന സകല ജടത്തിനുമേലും അത് ശക്തിയായി വ്യാപരിച്ച് കെട്ടുകൾ ഒന്നായി പൊട്ടുന്ന ശബ്ദം ഞങ്ങൾ ആത്മാവിൽ കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പുച്ച് നാദമുള്ള കൈത്താളങ്ങളോടെ നൃത്തത്തോടെ പാട്ടോടെ സ്തോത്രത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു ഈ ശക്തി ഞങ്ങളിൽ വ്യാപരിച്ചാൽ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറും ആത്മസന്തോഷത്തോടെ എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും പരിശുദ്ധാൻ അവിടെ വ്യാപരിക്കുന്നുണ്ട് അന്യായത്വങ്ങൾ ശാസിക്കപ്പെടട്ടെ പിശാജെഴുതിയ സകല കൈയ്യെഴുത്തുകളും വിരോധമായ സകല രേഖകളും അതിൻ്റെ ആവിചാരങ്ങളും അതിൻ്റെ നേർച്ചകൾ വഴിപാടുകൾ എന്തൊക്കെ ദൈവമക്കൾക്ക് ദൈവസഭയ്ക്ക് വിരോധമായി പട്ടണഭൂതങ്ങൾ പേര് പറഞ്ഞ് ചൊല്ലിച്ചാർത്തിയിട്ടുണ്ടോ സകല കെട്ടുകളെയും ഇന്ന് രാത്രി അഴിക്കുന്ന ഈ ശക്തി ിൽ വ്യാപരിച്ച അത് ഒട്ടും ഒട്ടുമളവ് കുറയാതെ എന്റെ ജനത്തിന്റെ മേൽ മഞ്ഞു പെയ്യുന്ന പോലെ ഇന്ന് രാത്രി ഇവിടെ തന്നെ തന്നെ അത് ജനത്തിന്റെ കെട്ടഴിക്കട്ടെ നിങ്ങൾക്കറിയണ്ടേ ആ കല്ല് എങ്ങനെ ഉരുണ്ടു മാറിയെന്ന് ഈ കല്ല് ഞങ്ങൾക്ക് ഉരുട്ടി മാറ്റുമെന്ന് സഹോദരിമാർ ചോദിച്ചെങ്കിൽ അതിൻ്റെ വലുപ്പം അവർക്ക് ഉറപ്പായിരുന്നു അതിൻ്റെ മേലുള്ള മുദ്രയുടെ ശക്തി അവർക്ക് ഉറപ്പായിരുന്നു പക്ഷേ നാം വായിച്ചു ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ആ കല്ല് മാറാൻ തുടങ്ങി എങ്ങനെ കല്ല് ഉത്തരം ഉത്തരമെഴുതിക്കോ ഈ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ചു ആർക്കും മാറ്റുവാൻ കഴിയാത്ത ചില തടസ്സത്തിൻ്റെ കല്ലുകളെ ആര് വിചാരിച്ചിട്ടും എടുക്കുവാൻ കഴിയാത്ത ആ ചോദ്യചിഹ്നത്തിൻ്റെ വലിയ കല്ലുകൾ സഭയ്ക്ക് മുമ്പിലുള്ള കുടുംബത്തിന് മുമ്പിലുള്ള ആത്മീയ ഭാവിക്ക് ശുശ്രൂഷയ്ക്ക് മുമ്പിലുള്ള പെരുത്ത കല്ലുകളെ ഇന്ന് രാത്രി ഈ ശക്തി ഉരുട്ടി മാറ്റുന്നത് വിശ്വാസ കണ്ടുകൊണ്ട് എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓ വി സീതമറക്കൾ വി ശീതമറക്കൾ യേശുവിൻ്റെ നാമത്തിൽ കല്ലുകൾ ഉരുണ്ടുമാറുന്ന ശബ്ദം നിങ്ങളുടെ ചെവിക്കകത്ത് കേൾക്കാമോ നിങ്ങളുടെ ചെവിക്കകത്ത് കേൾക്കാമോ ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന ചോദ്യത്തിൻ്റെ അടിയിൽ ഉത്തരമായി പരിശുദ്ധാൻ ഇറങ്ങി വരുന്നു ഞാൻ നിൻ്റെ മേൽ വരുമ്പോൾ ഈ ശക്തി ലഭിച്ചാൽ ക്രിസ്തുവിൽ വ്യാപരിച്ചതുപോലെ നിൻ്റെ മേൽ വ്യാപരിച്ചാൽ കുഞ്ഞ് നിൻ്റെ മുമ്പിലുള്ള ഈ മഹാപർവ്വതം ഇന്ന് രാത്രി ഉരുണ്ടുമാറും താങ്ക് യു ഹോളീശ്വരി ഒരു നിമിഷം ദേവസ്വം എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് പാട്ടുപാടുന്ന ദേവദാസന്മാർക്ക് മുന്നോട്ട് കടന്നു വരാം ഇതൂത് കേട്ട് കൊള്ളുക ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു ഹാലലു നിങ്ങൾക്കറിയണ്ടേ ഹാലലൂയ്യ യാതൊരാകൃതിയും ഇല്ലാതിരുന്ന വിരൂപമായിരുന്ന ശരീരം തേജസ്സോടെ പുറത്തു വന്നത് ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോഴാണ് ഈ മണ്ണാകൃതി എൻ്റെ ശരീരത്തിലേക്ക് ഈ ശക്തി വ്യാപരിച്ചു എനിക്ക് വിരോധമായി എഴുതിയ മുദ്രകൾ രേഖകൾ ഒപ്പുകൾ കൈയെഴുത്തുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു പുറത്തുവിടുകയില്ലെന്ന് പറഞ്ഞ് വെച്ച കാവൽക്കൂട്ടങ്ങൾ ദേശശക്തികൾ അധികാര സ്ഥാനങ്ങൾ ആയുധമേന്തി നിൽക്കുന്ന രേഖകളും നിയമങ്ങളും ഈ ശക്തിക്ക് മുമ്പിൽ പൊട്ടിമാറി സുന്ദര രൂപനായി കൂടി എൻ്റെ യേശു പുറത്തു വന്നെങ്കിൽ ഈ മർത്യ ശരീരവും ഈ ശക്തിയാൽ ഒരിക്കലും ഉയർത്തപ്പെടും റോമർ എട്ട് പതിനൊന്ന് യേശുവിനെ മരിച്ചവരുടെ ഇന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിലിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിക്കും മണ്ണിലേക്ക് നിങ്ങൾ അമർത്തപ്പെട്ടാലും കാലത്തിൻ്റെ പഴക്കത്തിൽ അപ്പുറത്തേക്ക് നിങ്ങൾ മറഞ്ഞു പോയാലും മണ്ണിൽ നിങ്ങളുടെ ഈ മർത്യ മർത്യശരീരം അഴുകിപ്പോയാലും കാഹളം ധനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തിയെടുക്കും തേജസ്സുള്ള ശരീരത്തോട് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേലിറങ്ങി വന്ന ഞാൻ ആൾ മാറിയവനെപ്പോൽ എൻ്റെ ജീവിതം മാറിയവനെ പോലെ ഞാൻ ഈ വർഷമായിത്തീരും ഇങ്ങനൊരു തീരുമാനമെടുക്കുവാൻ എത്ര പേര് തയ്യാറാകും കർത്താവേ ഞാൻ അന്യവാഷ്യ പറയുന്നുണ്ട് പ്രവചിക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിമിത്തം എന്നിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റത്തിന് ഈ വർഷം ഞാൻ വിട്ടുകൊടുക്കുന്നുവെന്ന് സമർപ്പിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരം ഉയർത്താൻ പ്രാർത്ഥിക്കാൻ പോകും ഐ വാണ്ട് ട്രാൻസ്ഫോം പേഴ്സൺ ട്വൻറ്റി ഫോർ വിത്ത് ആത്മനിറവിനാൽ എനിക്കൊരു മാറ്റം വേണമെന്ന് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി ദൈവകൃപയില്ലാത്ത ഒന്നിനും ഇടപെടരുത് ദൈവകൃപയില്ലാത്ത ഒന്നിനും കൈ കൊടുക്കരുത് ദൈവനാമം മഹത്വം വരാത്ത ഒരിടത്തും ചെല്ലരുത് ഒന്നിനെയും അംഗീകരിക്കരുത് ആ തീരുമാനത്തോടെ ഈ വർഷക്കാലം ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന ആശീർവാദത്തോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ നന്ദി ഗോഡ് ബ്ലസ്സിംഗ്